ஜீவனுடைய பாதை. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, എന്നും ഞാൻ പറയണോ? ഉറക്കെ പറയേ, ഉറക്കെ പറയുന്നു. ഒന്ന് ഉറക്കെ പറഞ്ഞേ, യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അപ്പൊ തിരിച്ചെങ്ങനെ പറയാ? ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പൊ നമുക്ക് പ്രാർത്ഥനയോട് കൂടി ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് വേഗം എഴുന്നേറ്റ് നിന്നേ, എഴുന്നേറ്റ് നിന്നേ. ആ, കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ യേശുവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് നിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രാബല്യത്തിലാക്കുവാനും അത് ഹൃദ്യസ്ഥമാക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് നീ നൽകണമേ. ആമേൻ. ഇരിക്കാട്ടോ. സുഖാണോ എല്ലാവർക്കും? സന്തോഷാണോ? ഒരു സുഖമില്ലല്ലോ സുഖാണെന്നും സന്തോഷാണെന്നും പറയുന്നതില്. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഞങ്ങൾക്ക് സുഖാണ്, ഞങ്ങൾക്ക് സന്തോഷാണെന്നൊക്കെ ഒന്ന് പറഞ്ഞേ. അത് കേൾക്കുമ്പോഴല്ലേ ഞങ്ങൾക്കും ഒരു സന്തോഷമുള്ളൂ. ഒന്ന് സന്തോഷത്തോടു കൂടി ഇരിക്കും കേട്ടോ ക്ലാസ്സില്. അപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പഠിച്ചേ, എന്താ പഠിച്ചേ? ആ, ഉത്ഥാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ് അല്ലേ. അപ്പൊ ശിഷ്യന്മാരെ ഈശോയെ കണ്ടപ്പോ പേടിച്ചു. അതിൽ ഒരു ശിഷ്യനുണ്ടല്ലോ പറഞ്ഞത്, ഞാൻ ഈശോയെ കൈകൾ കാണാതെയും അതിന്റെ ആണിപ്പഴുതുകളിൽ കൈ എന്റെ കൈവിരൽ തൊടാതെയും ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ശിഷ്യനുണ്ടായിരുന്നല്ലോ. അതാരായിരുന്നു, ആരായിരുന്നു? ആ, തോമാസ്ലീഹ ആയിരുന്നു അല്ലേ. എന്നിട്ട് തോമാസ്ലീഹയുടെ അടുത്തേക്ക് ഈശോ വന്നില്ലേ. വന്നതിന് ശേഷം തോമാസ്ലീഹയുടെ അടുത്ത് പറഞ്ഞു, നിന്റെ കൈവിരൽ ഇങ്ങോട്ട് കൊണ്ടുവരൂ, എന്റെ പാർശ്വത്തില് നീ കൈവിരൽ വെക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ തോമാസ്ലീഹ എടുത്ത വഴി ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് തോമാസ്ലീഹ പറഞ്ഞത്? എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അങ്ങനെയാണ് തോമാസ്ലീഹ പറഞ്ഞത് അല്ലേ. അപ്പൊ ഇതിൻ ഭാഗമാണ്, ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്ത്, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത്. ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം, പാഠം 13, സ്വർഗാരോഹണവും പ്രേഷിത ദൗത്യവും. ഒന്ന് ഉറക്കെ പറഞ്ഞു മക്കളെ, പാഠത്തിന്റെ പേര് സ്വർഗാരോഹണവും പ്രേഷിത ദൗത്യവും. ഉത്ഥാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ദൈവരാജ്യത്തെ കുറിച്ച് അവരെ പഠിപ്പിച്ചു, അവർക്ക് തെളിവുകൾ നൽകി. ജീവിക്കുന്നവനായി ഈശോ ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 40-ാം ദിവസം ഈശോ എന്നാണ് സ്വർഗാരോഹണം ചെയ്തത്? എത്രാം ദിവസമാണ് മക്കളെ? 40-ാം ദിവസം. 40-ാം ദിവസം ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപ്, അതായത് ഭൂമിയില് ഈശോ ഉള്ള ലാസ്റ്റ് മൊമെന്റ് ആണ്. ഈ സമയത്ത് ഈശോ തന്റെ ശിഷ്യന്മാരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ? ആ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് നിറയും. നിങ്ങൾ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയുള്ളവരാകും? നിങ്ങൾ ശക്തിയുള്ളവരാകും. നിങ്ങൾ യൂദയായാലും ജെറുസലേമിലും അതുപോലെ തന്നെ സമരിയ മുഴുവനിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളാകും എന്നാണ് ഈശോ പറഞ്ഞത്. അങ്ങനെ ഈശോ അവരെ ബദാനിയയിലേക്ക് കൊണ്ടുപോയി. അവരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈശോ അവരെ കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ച് നിൽക്കുമ്പോൾ തന്നെ ഈശോ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അപ്പൊ ഇവരിങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുക, ഈശോ മുകളിലേക്ക് ഇങ്ങനെ പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ ഒരു മേഘം വന്ന് ഇവരുടെ ദൃഷ്ടിയിൽ നിന്നും ഈശോയെ മായ്ച്ചു. അപ്പോ രണ്ട് ദൂതന്മാര് നല്ല വെള്ള വസ്ത്രമൊക്കെ അണിഞ്ഞ് രണ്ടു പേര് ഇവരോട് ചോദിക്കുകയാണ്, ശിഷ്യന്മാരോട്, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ എന്താണ് മുകളിലേക്ക് നോക്കി നിൽക്കണേ? നിങ്ങൾ ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടു അല്ലേ? ആ കണ്ട പോലെ തന്നെ ഈശോ തിരിച്ചു വരും. എന്താ പറഞ്ഞേ, നിങ്ങൾ എന്തിനാണ് മുകളിലേക്ക് നോക്കി നിൽക്കുന്നേ? ഈശോ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നത് നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ തന്നെ ഈശോ തിരിച്ചു വരും. അവിടെ എന്തുകൊണ്ടാണ് മക്കളെ തിരിച്ചു വരും എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? അവിടെ രണ്ടാം വരവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈശോയുടെ രണ്ടാം വരവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ശിഷ്യന്മാര് സന്തോഷത്തോടുകൂടി നിൽക്കാണ്. സന്തോഷത്തോടുകൂടി നിന്ന് ഇവർ ബദാനിയായിൽ നിന്നും നേരെ ജെറുസലേത്തിലേക്ക് തിരിച്ചു വരും. ഇനി കുറച്ച് നിങ്ങൾ ഒന്ന് ബാക്കിലേക്ക് പോകാം, സ്വർഗാരോഹണത്തിന് മുൻപ് ഒന്ന് ബാക്കിലേക്ക് കേട്ടോ. അപ്പൊ ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, എനിക്ക് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മേൽ അധികാരമുണ്ട്. അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കണം. സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല, പിതാവിന്റെയും പുത്രന്റെയും
പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ അവർക്ക് സ്നാനം നൽകണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കണം. യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. എന്താ പറഞ്ഞേ മക്കളെ? എന്താ പറഞ്ഞേ? സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് എല്ലാ അധികാരവും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് നിങ്ങൾ അവർക്ക് സ്നാനം നൽകണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ നിങ്ങൾ അവരെ പഠിപ്പിക്കണം. പിന്നെ പേടിക്കൊന്നും വേണ്ട, യുഗാന്തം വരെ, അതായത് ഈ ലോക അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നാണ് ശിഷ്യന്മാരോട് ഈശോ പറയണേ. അപ്പൊ ഈശോ എന്ത് ദൗത്യമാണ് അവർക്ക് കൊടുത്തത്? ഈശോ എന്ത് ദൗത്യമാണ് അവർക്ക് കൊടുത്തത്? സർവ്വലോകത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ സുവിശേഷം ലോകത്തെ മുഴുവൻ അറിയിക്കുവാനുള്ള ദൗത്യമാണ് ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്തത്. എന്താണ് മക്കളെ? സർവരക്ഷയ്ക്കും വേണ്ടിയുള്ള, സർവ്വലോകത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ സുവിശേഷം ലോകം മുഴുവനും അറിയിക്കാനുള്ള ദൗത്യമാണ് ഈശോ ശിഷ്യന്മാരെ ഏൽപ്പിച്ചത്. അപ്പൊ ടീച്ചർ ചോദിക്കട്ടെ, എന്താണ് രക്ഷയുടെ സുവിശേഷം എന്ന് പറഞ്ഞ? എന്താണ്? ആ, നസ്രായനായ ഈശോ തന്നെയാണ് അല്ലെ രക്ഷയുടെ സുവിശേഷം എന്ന് പറഞ്ഞ? നസ്രായനായ ഈശോ തന്നെയാണ്. അപ്പൊ ടീച്ചർ ചോദിക്കട്ടെ, അപ്പൊ പ്രേഷിത ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താ? പ്രേഷിത ദൗത്യം, പ്രേഷിത വേല, അല്ലെങ്കില് ഇവാഞ്ചലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, അതെന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ടീച്ചർ തന്നെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. നാം അനുഭവിച്ചറിഞ്ഞ, നാം രുചിച്ചറിഞ്ഞ ഈശോയെ മറ്റുള്ളവരിലേക്കും രാജ്യങ്ങളിലേക്കും ഈ ഭൂഖണ്ഡം മുഴുവനും എത്തിക്കാനുള്ള ദൗത്യമാണ് പ്രേഷിത ദൗത്യം എന്ന് പറയുന്നത്. കിട്ടിയോ? നാം രുചിച്ചറിഞ്ഞ, നാം അനുഭവിച്ചറിഞ്ഞ ഈശോയെ ലോകം മുഴുവനിലേക്ക്, മറ്റുള്ളവരിലേക്ക്, രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, ലോകം മുഴുവനിലേക്കും എത്തിക്കാനുള്ള ദൗത്യമാണ് പ്രേഷിത ദൗത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇത്രയും ഭാഗം കിട്ടിയില്ലേ? ഇപ്പൊ നമ്മൾ ആദ്യം എവിടുന്ന ഇങ്ങോട്ടേക്ക് ഫ്ലാഷ് ബാക്ക് പോകുന്നത്? എവിടുന്ന? ആ, ഈശോ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടിട്ട് ഇവർ നേരെ ജെറുസലത്തിലേക്ക് തിരിച്ചു പോകുന്നു അല്ലെ. ബദാനിയയിൽ നിന്ന് ജെറുസലത്തിലേക്ക് തിരിച്ചു പോകുന്നു. അതെന്തുകൊണ്ടായിരിക്കും അവർ തിരിച്ചു പോകുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഈശോ അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കണേ? ജെറുസലേം വിട്ടു പോകരുത്, ജെറുസലേം വിട്ടു പോകരുത്, എന്റെ പിതാവിന്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കുവിൻ. എന്താ പറഞ്ഞേ മക്കളെ? ജെറുസലേം വിട്ട് നിങ്ങൾ പോകരുത്, എന്റെ പിതാവിന്റെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കുവിൻ. അതുകൊണ്ടാണ് ഇവർ ബദാനിയയിൽ നിന്നും നേരെ എങ്ങോട്ടേക്ക് വന്നത്? ജെറുസലത്തിലേക്ക് വന്നത്. ജെറുസലത്തിലെത്തിയ ശിഷ്യന്മാര് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോട് കൂടെ സഹ്യോൻ ഊട്ടുശാലയില് ഈ വാഗ്ദാനത്തിന് വേണ്ടി തീക്ഷണമായി കാത്തിരുന്നു. എന്തായിരിക്കും ഈശോ പറഞ്ഞ ആ വാഗ്ദാനം? ആ പിതാവിന്റെ വാഗ്ദാനം എന്തായിരിക്കും? എന്തായിരിക്കും? പരിശുദ്ധാത്മാവ് തന്നെയായിരിക്കും അല്ലെ. അപ്പൊ ഈ വാഗ്ദാനത്തിന് വേണ്ടി ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ്, തീക്ഷ്ണതയോടെ പ്രാർത്ഥനയിൽ മുഴുകി ഇരിക്കുകയാണ്. അങ്ങനെയാണ് ആ സെഹിയോൻ ഊട്ടുശാലയില് പരിശുദ്ധാത്മാവ് ആരിന്റെ രൂപത്തിൽ എങ്ങനെയാ വന്നത്? ആ തീനാവുകളുടെ രൂപത്തില് എഴുന്നള്ളി വന്നത് അല്ലെ. അങ്ങനെ അവര് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തില് എഴുന്നള്ളി വന്നത് ഏത് ദിവസമാണ്? അതിനൊരു തിരുനാളെന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മള്. എന്ത് തിരുനാളാ? ആ, പെന്തക്കുസ്ത തിരുനാൾ എന്ന് പറയാറുണ്ടല്ലേ. എന്ത് തിരുനാളാ മക്കളെ? പെന്തക്കുസ്ത തിരുനാള്. സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും എന്നാണ് ഈ പെന്തക്കുസ്ത തിരുനാളിലാണ്. മനസ്സിലായോ? സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതും എന്നാണ് ഈ പെന്തക്കുസ്ത തിരുനാളിലാണ്. ഇനി എന്തിനാണ് പരിശുദ്ധാത്മാവ് വന്നത്? എന്തിനാണ്? ആ, സഭയെ വിശുദ്ധീകരിക്കാനും സഭയെ വസിക്കാനും സഭയെ നയിക്കാനും വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് വന്നത്. മനസ്സിലായോ പെന്തക്കുസ്ത തിരുനാൾ എന്താണെന്ന്? ആ പെന്തക്കുസ്ത തിരുനാളിലാണ് എന്തിന്റെ അനുസ്മരണാണ്? സ്ലീഹന്മാരുടെ മേല്, അപ്പുസ്തോലന്മാരുടെ മേല് പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തില് ഇറങ്ങി വന്നതിനെ അനുസ്മരിക്കുന്നതാണ് പെന്തക്കുസ്ത തിരുനാള്. ഇന്നാണ്, അന്നാണ് പെന്തക്കുസ്ത തിരുനാളിലാണ് സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? മനസ്സിലായോ? ഇനി ശിഷ്യന്മാർക്ക് കൊടുത്ത ദൗത്യം എന്തായിരുന്നു? അതായത് സർവ്വലോകത്തിന് വേണ്ടിയുള്ള രക്ഷയുടെ സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞിരുന്നു അല്ലെ. എന്നിട്ട് ഈ ശിഷ്യന്മാര് എന്ത് ദൗത്യമാണ് ചെയ്തത്? സുവിശേഷം പ്രസംഗിക്കൽ മാത്രമാണോ ചെയ്തത്? അല്ല അല്ലെ. ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് നൽകി? മാമോദിസ നൽകി. എങ്ങനെ മാമോദിസ നൽകി? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് മാമോദിസ നൽകി. അതുപോലെ തന്നെ
പിന്നെ അടുത്തത് എന്താ ചെയ്തത്? പാപമോചനത്തിനുള്ള അനുതാപം, അനുതാപവും കൂടി പ്രസംഗിച്ചു. അതുപോലെ തന്നെ രക്ഷയുടെ സത്വാർത്ഥ ലോകത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനും ആര് പരിശ്രമിച്ചിരുന്നു? ശിഷ്യന്മാര് പരിശ്രമിച്ചിരുന്നു. ഇത്രയും ഭാഗങ്ങൾ കിട്ടിയൊന്ന് ടീച്ചർ പറഞ്ഞത്. ഇന്ന് നമ്മൾ എന്തൊക്കെയാ കണ്ടത്? ഈശോയുടെ സ്വർഗാരോഹണം കണ്ടു, കണ്ടു അല്ലേ? അതിനുശേഷം ഈശോ ശിഷ്യന്മാരെ ഏൽപ്പിച്ച ദൗത്യം എന്തായിരുന്നു? ആ ദൗത്യം രക്ഷയുടെ സുവിശേഷം ലോകം മുഴുവനും അറിയിക്കാനുള്ള ദൗത്യം. അത് കൊടുത്തു, അത് ചെയ്തു. അതിനുശേഷം നമ്മൾ കണ്ടത് എന്താണ്? ആ പെന്തക്കോസ്ത തിരുനാൾ കണ്ടല്ലേ? അതില് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തില് ശിഷ്യന്മാരുടെ ഇടയില് ഇറങ്ങി വന്നതിനെ അനുസ്മരിപ്പിക്കുന്ന ദിനമാണ് പെന്തക്കോസ്ത തിരുനാൾ. സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിനമാണ് പെന്തക്കോസ്ത തിരുനാൾ. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അതിനുശേഷം ശിഷ്യന്മാർ ഏറ്റെടുത്ത ദൗത്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്താണ്? സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാമോദീസ നൽകി, ജ്ഞാനസ്നാനം നൽകി. അതിനുശേഷം അനുതാപത്തിന്റെ പാപമോചനം പ്രസംഗിച്ചു, സദ്വാർത്ത രക്ഷയുടെ സദ്വാർത്ത ലോകം മുഴുവനും അറിയിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലെ? അപ്പൊ ടീച്ചർ ഒരു ചെറിയ ആക്ടിവിറ്റി നിങ്ങളോട് പറഞ്ഞു തരാം. നമ്മളും ശിഷ്യന്മാർ ലോകം മുഴുവനും പോയി, ഈശോയുടെ സുവിശേഷം പ്രസംഗിച്ചില്ലേ? അതുപോലെ നമ്മളും, നമ്മുടെ കൂട്ടുകാരുണ്ടാകാം, ഈശോയെ അറിയാത്തവരുണ്ടാകാം, അവർക്ക് ഈശോയെ പറ്റി നിങ്ങൾ ഒരു ചെറിയ ഒരു കഥ പറഞ്ഞു കൊടുക്കണം. ആ കഥ ഒരു വീഡിയോ ആക്കി, വളരെ ചെറിയൊരു കഥ വീഡിയോ ആക്കി നിങ്ങൾ നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കില്ലേ? അയച്ചു കൊടുത്തോളൂ കേട്ടോ. വീഡിയോ ആക്കി ചെയ്യണം, ഓഡിയോ വേണ്ട. അപ്പോ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.